السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين، أما بعد. പ്രിയങ്കരനായ ജില്ലാ എസ് കെ എസ് എസ് സെന്റർ അധ്യക്ഷൻ, ഈ അനുഗ്രഹീതമായ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സിദ്ദീഖ് ബദരി, ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറംഗം എം എം മുഹീദ്ദീൻ മൗലവി ഉസ്താദ്, ആദരണീയരായ എൻ്റെ പ്രിയങ്കരായ സുഹൃത്ത് എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ, ഉപാധ്യക്ഷൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ടി എസ് മമ്മി സാഹിബ്, ത്രീ സ്റ്റാർ കുഞ്ഞോമദ് സാഹിബ്, ഹൈദർ സാഹിബ് ഉൾപ്പെടെ ആദരണീയരായ നമ്മുടെ ജില്ലയിലെ ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സമയം നഷ്ടപ്പെടുന്നില്ല. ഈ അനുഗ്രഹീതമായ സദസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കർമ്മധീരരായ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ, ജ്യേഷ്ഠാംഗന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ചിട്ടയോടെ വ്യവസ്ഥാപിതമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടന്നുവന്ന മദീന പേഷൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി തൃശൂരിലും വളരെ ശ്രദ്ധേയമായ പരിപാടികൾ നടന്ന് സമാപനം കുറിക്കുന്ന ഈ വേദിയിൽ നിങ്ങളുമായി ഏതാനും നിമിഷം സംവദിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് തൗഫീഖ് നൽകി അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. സത്താർ സൂചിപ്പിച്ചതുപോലെ ഈ തൃശൂർ ജില്ലയും എസ് കെ എസ് എസ് എഫും തമ്മിൽ ഒരു വലിയ ആത്മബന്ധം നിലനിൽക്കുന്നുണ്ട്. പുതിയ തലമുറക്ക് അതറിയണമെന്നില്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഘടനയിൽ നിന്ന് ഇവരെ ഏതാനും ആളുകളെ മാറ്റി നിർത്തിയ ആ പ്രതിസന്ധി ഘട്ടം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അന്ന് സംഘടനയുടെ എല്ലാ ആനുകാലികങ്ങളും പത്രങ്ങളും ഇവരുടെ കൈപ്പിടിയിലായിരുന്നു. സംഘടന യുവജന വിദ്യാർത്ഥി ഘടകങ്ങളുടെ നേതാക്കന്മാർ മുഴുവനും ഇവരുടെ കൈപ്പിടിയിലായിരുന്നു. സ്വാഭാവികമായും അന്നത്തെ പ്രധാന പ്രവർത്തകരും അവരൊപ്പം നിൽക്കുമല്ലോ. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുന്നി വിദ്യാർത്ഥി സംഘടന പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ വളരെ ശൂന്യമായ ഒരു ഘട്ടമായിരുന്നു അതിൻ്റെ പ്രാഥമിക ഘട്ടം. അന്നത്തെ അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അന്നത്തെ ഓരോ ചലനങ്ങളും എൻ്റെ മനസ്സിൽ ഇന്നും പതിഞ്ഞു കിടക്കുന്നു. ലോകവുമായി ബന്ധമില്ല, കേരളത്തിൽ തന്നെ ഇതര ജില്ലകളുമായി ബന്ധമില്ല, എല്ലാം പുതുതായി പ്രവർത്തിച്ച് ബന്ധപ്പെട്ട് തുടങ്ങിക്കൊണ്ടിരിക്കണം. ആ ഒരു ഘട്ടത്തിൽ എസ് കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റിക്ക് വിദേശത്ത് പ്രവർത്തിക്കുന്ന അബുദാബി സുന്നി സ്റ്റുഡൻറ് സെന്റർ എന്ന സംഘടനയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് ഹാജി സാഹിബ് കൈപ്പമംഗലം ഒരു കത്തയക്കുകയാണ്. അന്ന് കത്തിന്റെ കാലഘട്ടമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. എസ് കെ എസ് എസ് എഫിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികമോ മറ്റോ എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കിട്ടുകയും ആ ലെറ്റർ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും ചെയ്ത് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തന രംഗത്തേക്ക് തുടക്കം കുറിക്കുന്ന കാലഘട്ടം. അത് കേവലം ഒരു കത്ത് മാത്രമായിരുന്നില്ല, ആ കത്ത് തന്നെ ഏറെ കുളിരണയിക്കുന്ന കത്തായിരുന്നു. തുടർന്ന് അത് പ്രവൃത്തിപഥത്തിൽ നടപ്പാക്കിക്കൊണ്ട് തന്നെ കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ സത്യത്തിൽ നമ്മുടെ ആശയമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സയ്യിദ് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന നിങ്ങളുടെ തൃശ്ശൂരിന്റെ വളരെ ശാന്തമായി നിശബ്ദനായി കിടക്കുന്ന ഒരു ലോക ഇസ്ലാമിക വിപ്ലവകാരി, അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു ഇസ്ലാമിക് സെന്റർ. അതിന്റെ പ്ലാൻ പോലും അദ്ദേഹം അബുദാബിയിൽ വെച്ചാണ് വരഞ്ഞത്. ആ നിലയിൽ അന്ന് തൊട്ട് തുടക്കം കുറിച്ച ആ ബന്ധം എസ് കെ എസ് എഫിന്റെ ആദ്യത്തെ രൂപീകരിച്ച ശേഷമുള്ള ത്രിദിന പഠന ക്യാമ്പ്
തൃശൂർ ജില്ലയിലെ എം ഐ സിയിൽ വെച്ച് ബഹുമാനനായ നാട്ടിക മുസ്ലിയാർ നവറുല്ലാഹു മർക്കജ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ മമ്മി സാഹിബിന്റെ നേതൃത്വത്തിൽ ഭംഗിയായി നടന്ന പ്രവർത്തനങ്ങൾക്ക് ചിട്ടപ്പെടുത്തിയ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രത്യേക നാടാണ് തൃശൂർ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നിന്ന് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആദർശരംഗത്ത് മുഖമ്പിച്ച മുന്നോട്ട് നടത്താനുള്ള സാഹചര്യവും അള്ളാഹു തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പൊതുവെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും മറ്റുമൊക്കെ, രാജ്യം ഫാഷിസ്റ്റുകൾ പതുക്കെ പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ സുന്നി മുജാഹിദ് ജമാഅത്ത് തർക്കങ്ങൾ പറഞ്ഞ് ഭിന്നിപ്പിന്റെ ആശയങ്ങൾ പറയുന്നത് ശരിയാണോ? നമ്മൾ ഒരുമിക്കേണ്ടേ? പ്രത്യക്ഷത്തിൽ നല്ലൊരു വാക്കാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പൊന്നനജന്മാർ, ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഫാഷിസം എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളായി ആരൊക്കെ ലോകത്ത് എവിടെയൊക്കെ കടന്നു വരുന്നോ അവരെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ കൈവശമുണ്ടാകേണ്ട പ്രധാനമായ ആയുധം ആദർശ സ്ഥിരത, ഉറച്ച ആദർശം, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശം, സത്യസന്ധമായ ആദർശം, ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് ആവശ്യം. ഒരു പൊതുരാജ്യത്തെ പ്രശ്നം വരുമ്പോ ഇതര വിഭാഗങ്ങളോടുകൂടി നമ്മൾ സഹകരിക്കേണ്ടി വരും. അത് സമസ്ത നമുക്ക് ചരിത്രത്തിൽ കാണിച്ചു വന്നിട്ടുണ്ട്. അതല്ല, നമ്മുടെ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇതര വിഭാഗങ്ങളുമായി അനുരജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആദർശം കളഞ്ഞു കുളിച്ചുകൊണ്ടുകൊണ്ട് ഒരു സങ്കര സംസ്കാരം, അത് ഇസ്ലാമിന് ആത്യന്തികമായി ശത്രുക്കൾക്ക് വളരെ വേഗം ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രമേ പര്യാപ്തമാകൂ എന്ന ഈ പോയിന്റ് നമ്മുടെ മനസ്സിലിരിക്കട്ടെ എന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നനന്ദന്മാരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നമ്മുടെ ആദർശം വിശുദ്ധമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ദീനിന്റെ പ്രമാണങ്ങൾ. ഇതാർക്കും ഈ വിഷയത്തിൽ തർക്കമില്ലല്ലോ. ആ പ്രമാണങ്ങൾ വെച്ചാണല്ലോ, വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ വെച്ചാണല്ലോ, നബി വചനങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ എല്ലാ വിഭാഗം ആളുകളും അവരുടെ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരി, ഇതാണ് ശരി എന്ന് ഓരോ വിഭാഗവും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രത്യേകത വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സച്ചരിതരായ മുൻഗാമികളായ ഒരു വിഭാഗമുണ്ട്. പ്രവാചകരോടൊപ്പം ജീവിച്ച ഒരു ലക്ഷത്തിൽ പരമരുന്ന സ്വഹാബിപുരന്മാർ, അവരെ തൊട്ടടുത്ത തലമുറ താബിഈകൾ, അവരുടെ തൊട്ടു പിന്നിൽ വന്ന താബിഈകൾ, ഈ മൂന്ന് തലമുറകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വല്ലാത്തൊരു വിഭാഗമാണ്. അവരൊക്കെ നല്ലവരാണെന്ന് ഖുർആനും ഹദീസും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അനുഷേധ്യമായ ഹദീസിൽ പറയുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലവർ എന്റെ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാ, പിന്നെ അടുത്ത തലമുറയാണ്, പിന്നെ മൂന്നാം തലമുറയാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മൂന്ന് തലമുറകൾ നല്ലവരാണെന്ന് ഖുർആനും വേറെയും ഹദീസുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ മൂന്ന് തലമുറകളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും വ്യാഖ്യാനങ്ങളായി സ്വഹാബത്ത് നൽകിയ വിശദീകരണങ്ങൾ, മതവിധികൾ, മസ്അലകൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ച ആ മതവിധികൾ ആധാരമാക്കി അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അത് മാത്രം ഖുർആന്റെയും സുന്നത്തിന്റെയും വ്യാഖ്യാനമായി സ്വീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാ. നമുക്ക് വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ ഏതേത് മസ്അലകളിലും മതവിധികളിലും നമ്മൾ ഖുർആൻ നേരിട്ട് ഗവേഷണം നടത്തുന്നില്ല, ഹദീസിൽ നേരിട്ട് ഗവേഷണം നടത്തുന്നില്ല, ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നില്ല. മറിച്ച് അന്ന് സ്വഹാബത്ത് വിശദീകരിച്ചുകൊണ്ട് മദ്ഹബിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ട ആ മതവിധികൾ എന്താണോ അത് മാത്രം സ്വീകരിക്കുന്ന ഒരു ഉത്കൃഷ്ട വിഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്താണ് ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ എക്കാലവും ഭൂരിപക്ഷം. ഇന്നും അങ്ങനെ തന്നെ. ഇറാൻ പോലുള്ള ഒറ്റപ്പെട്ട രാജ്യങ്ങൾ ഭൂരിപക്ഷം ഷിയാക്കളുടേത് മാത്രം, മറ്റു ചില രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ അഹ്ലെ ഹദീസ് സലഫി ആധുനിക സലഫി പ്രസ്ഥാനങ്ങളുടേത് മാത്രം, ഭൂരിപക്ഷം ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അംഗീകരിക്കുന്നവർ തന്നെ. ആ സുന്നത്ത് ജമാഅത്തിനെ വളരെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ച് അതിനെതിരെ വരുന്ന എല്ലാ കടന്നാക്രമണങ്ങളെയും ഒരു ഭിത്തി പോലെ നിന്നുകൊണ്ട് ചെറുത്തു നിന്നുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് വരും തലമുറകൾക്ക് കൈമാറാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ, നേതൃത്വം കൊടുത്ത ആദർശ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ്. കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി
ആ കാര്യം ഭംഗിയായി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, മഹാത്മാക്കളായ ഒട്ടനവധി നേതാക്കന്മാരുടെ, ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ പ്രാർത്ഥനയും തബറുക്കിന്റെയും ഫലമായി ആ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സത്യസന്ധമായ ആദർശം നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ്. ഈ സത്യസന്ധമായ ആദർശം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, നിശ്ചയം നിങ്ങളുടെ ഈ അറിവ്, ഈ വിജ്ഞാനം, ഈ അറിവെന്നാൽ മതപരമായ അറിവ്, ദീനുൻ അതാണ് ദീന്. അറിവില്ലെങ്കിൽ എന്ത് ദീൻ, എന്ത് മതം? അറിവാണ് ദീനിന്റെ ആണിക്കല്ല്. അതുകൊണ്ട് നിങ്ങളുടെ ഈ അറിവ്, ഈ മതപരമായ വിജ്ഞാനം അതാണ് ദീൻ, അതാണ് മതം എന്ന് പറഞ്ഞിട്ട് മഹാനവർ ഹദീസ് രേഖപ്പെടുത്തുന്നു, ഫന്ദുറു അമ്മൻ തഹ്ദുന ദീനക്കും. അതുകൊണ്ട് തന്നെ ഈ ദീനിയായ അറിവ് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും സ്വീകരിക്കാൻ പാടില്ല, ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് ഫന്ദുറു, നിങ്ങൾ നല്ലവണ്ണം ആലോചിക്കണം, നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കണം, വേണ്ടതുപോലെ പരിശോധിക്കണം. അമ്മൻ തഹ്ദുന ദീനക്കും, ഈ ദീൻ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്ന്, ഈ അറിവ് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്ന് കൃത്യമായി നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണമെന്ന് സ്വഹീഹ് മുസ്ലിം ഹദീസിൽ പറയുന്നു. വളരെ ഗൗരവതരമായ ഒരു വിഷയമാണത്. ദീനിയായ അറിവ് ആരിൽ നിന്ന് സ്വീകരിക്കുന്നു, ആ സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളെ നന്നായി പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. നോക്കൂ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികത, നമ്മൾ ഈ ദീൻ പഠിച്ച് പകർത്തിയത് നമ്മുടെ ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസമുള്ള ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം എന്റെ ഉസ്താദാണ്, ഞാൻ അദ്ദേഹത്തിനാണ് അറിവ് പഠിച്ചത്. അദ്ദേഹം നല്ലവണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അഭിനന്ദനായ നമ്മുടെ ഒരുപാട് ഉസ്താദ്മാർ ദീൻ പഠിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുള്ള ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് നിന്നാണ്. നമ്മുടെ അഭിമന്യരായ ഒരുപാട് പണ്ഡിതന്മാർ ദീൻ പഠിച്ചത് മറ്റതുപോലുള്ള സദ്വൃത്തരായ പണ്ഡിതന്മാരിൽ നിന്നാണ്. അവരൊരുമിച്ച് ദീൻ പഠിച്ചത് ഷംസുറമ ഇ കെ ഉസ്താദിൽ നിന്നാണ്. ഒരു ഉദാഹരണം പറയാം, ഷംസുറമ ഇ കെ ഉസ്താദ് ദീൻ പഠിച്ചത് ആ കണ്ണി, ആ കണ്ണികൾ, ആ സനദുകൾ, ആ സിൽസില, ആ പരമ്പര ഓരോ സദ്വൃത്തരായ സോലഹീങ്ങളായ മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദിലൂടെ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ആ പരമ്പര ചെന്നെത്തുന്നത് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു വഴി നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നു. എത്ര കുറ്റമറ്റ നേതൃത്വമാണ് അതിൽ നിന്നാണ് നമ്മൾ ദീൻ സ്വീകരിച്ചത്. നമ്മൾ ദീൻ സ്വീകരിച്ചത് ഈ പറഞ്ഞ തത്വം, ഫന്ദുറു അമ്മൻ തഹ്ദുന ദീനക്കും, നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ വിവരം, നിങ്ങളുടെ അറിവ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഏത് വ്യക്തികളിൽ നിന്നാണെന്ന് നല്ലവണ്ണം ആലോചിക്കണം, പഠിച്ചിട്ട് വേണം, പരിശോധിച്ചിട്ട് വേണമെന്ന് ഈ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ സൂക്ഷ്മത കൈക്കൊണ്ട വിഭാഗമാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ. നമ്മുടെ മാ നേതൃപരമ്പര, ആ ഗുരുവരന്മാരുടെ പരമ്പര, ആ പരമ്പരയിൽ കണ്ണിമുറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ആ ആദർശം അതേപടി പകർത്തിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു പോരുന്ന വിഭാഗമാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യുഹദുൽ ഇൽമ അർബഅ, നാല് വിഭാഗത്തിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പാടില്ല. മതപരമായ അറിവ് നാല് വിഭാഗത്തിൽ നിന്ന് സ്വീകരിക്കാനേ പാടില്ല. ഒന്ന്, സഫീഹിൻ, വിവരമില്ലാത്തവൻ, വിവരമില്ലാത്തവന്റെ അറിവ് നമുക്ക് ആവശ്യമല്ല, അവനുള്ള അറിവ് സ്വീകരിക്കാൻ പാടില്ല. രണ്ടാമൻ, സാഹിബ് ഹവ, സ്വന്തം ഇഷ്ടത്തിനും ഇച്ഛക്കും താല്പര്യത്തിനും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി, അവൻ അറിവ് സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമത്തൻവൻ, വറജുലും മഅറൂഫും ബിൽ കദബി, കളവ് പറയുമെന്ന് അറിയപ്പെട്ട വ്യക്തി, വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറയുമെന്ന് അറിയപ്പെട്ട വ്യക്തി, അവന്റെ വക്കിൽ നിന്നും അറിവ് സ്വീകരിക്കാൻ പാടില്ല. അവൻ എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ പ്രശസ്തനാകട്ടെ, എത്ര വലിയ സ്ഥാനമാനമുള്ളവനാകട്ടെ, എത്ര വലിയ തലപ്പാവിന്റെയും കാറുകളുടെയും ഉടമകളാകട്ടെ, ആ കളവ് പറയുന്നവനാണോ അവൻ അറിവ് സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് ഇമാം മാലിക് റഹ്മഹുള്ള പറയുന്നു, അവൻ കളവ് പറയാറുണ്ടെങ്കിലും വൈല്ലം യക്കുൻ യക്തിബാല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലിന്റെ പേരിൽ അവൻ കളവ് പറയുന്നില്ല. ജീവിതത്തിൽ കളവ് പറയാറുണ്ട്, എന്നാലും അവന്റെ അറിവ്, അവൻ അറിവ് സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ ജീവിതത്തിൽ കളവ് പറയുന്നു എന്ന് മാത്രമല്ല, ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹുവിന്റെ മേൽ പോലും തീർത്തും വാസ്തവ വിരുദ്ധമായ കളവുകൾ കെട്ടിക്കൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്ന ആളുകൾ എന്ന് പോലും അറിവ് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ വഴി തെറ്റാനുള്ള കാരണമാണെന്ന് ഇമാം മാലിക് റഹ്മഹുള്ള പറയുന്നത്. നാലാമത് പറഞ്ഞു, റജുലിൻ, മറ്റൊരു വ്യക്തി, റജുലിൻ മഅറൂഫ്, അറിയപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് സലാഹ് നന്മയുണ്ട്, നല്ലവനാ, പക്ഷേ പറയുന്ന കാര്യത്തിൽ കൃത്യതയില്ല. ഇങ്ങനെ നാല് വിഭാഗത്തെ ഒഴിവാക്കി മഹാന്മാർ മുഴുവൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അറിവ് ആരിൽ നിന്നും സ്വീകരിക്കുന്നത് പ്രധാന, അത് ഖുർആനല്ലേ ഹദീസല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സുഹൃത്തുക്കളെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ 10-21 ആളുകൾ രാജ്യം വിട്ടുപോയി. എന്റെ ഒരു രാജ്യം വിടാൻ കാരണം, രാജ്യത്ത് വലിയ ചർച്ചയായല്ലോ, രാജ്യം വിടാൻ കാരണമായി ഒരു ചൂണ്ടിക്കാണിച്ചത്, ഈ രാജ്യത്ത് ജീവിച്ചാൽ മുസ്ലിമായി ജീവി മരിക്കാൻ കഴിയില്ല, കാഫറായി മരിച്ചു പോകും, മുസ്ലിമായി മരിക്കണമെങ്കിൽ സ്വർഗം കിട്ടണമെങ്കിൽ വേറെ രാജ്യത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം വിട്ടുപോയി. അവിടെ ഇപ്പോ അപകടത്തിൽ, ഈ യുദ്ധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ചില ചെറുപ്പക്കാർ എത്തിപ്പെട്ടു. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ച് ശിഥിലമായി ചിതറിക്കിടക്കുകയാണല്ലോ. ചിതറിക്കിടക്കാതെ എത്ര മുജാഹിദ് ഗ്രൂപ്പുണ്ട് ആദർശത്തിന്റെ പേരിൽ, കൃത്യമായി അവർക്ക് പോലും പറയാൻ കഴിയില്ല. അത്രമാത്രം ഉൾപിരിവുകൾ, ഗ്രൂപ്പുകൾ, രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നിട്ടും ആദർശരംഗത്ത് ഒന്നിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഒരു വിഭാഗം പച്ചയായി മറു വിഭാഗത്തെ നോക്കിക്കൊണ്ട് ലയന സമ്മേളനം കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയിട്ടും നിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് പച്ചയായി തങ്ങളുടെ ആനുകാര്യങ്ങൾ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറുപടി പറയാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഗ്രാമാന്തരങ്ങൾ ഇറങ്ങി ചെന്നുകൊണ്ട് ഈ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ സത്യസന്ധരായ ദീനിന്റെ ആളുകളെ കഴിഞ്ഞ 8-9 പതിറ്റാണ്ട് കാലം ഷിർക്കുകാരും മുശ്രിക്കുകളും ആക്കി ചിത്രീകരിച്ച് മുന്നോട്ട് പോയ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങൾ ഷിർക്കുകാരാണെന്ന് മുഖത്ത് നോക്കി പറയാൻ തന്റേടമില്ലാതെ പോയ കാലഘട്ടം എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ആദർശ വൈരുദ്ധ്യങ്ങൾ, എത്ര ഗ്രൂപ്പുകളാണ് അവർക്കിടയിൽ, എത്ര വിഭാഗങ്ങളാണ് അവർക്കിടയിൽ, എന്തേ ഇങ്ങനെ ശിഥിലമായി പോകാൻ, ചിന്തിച്ചെറിപ്പോകാൻ? ചിതറിപ്പോകുന്നത് മാത്രമല്ലല്ലോ, അവരിൽ ഒരു വിഭാഗം ആളുകളാണ് സാക്ഷാൽ ചേകനൂർ മൗലവിന്റെ ആദർശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചേകനൂർ മൗലയുടെ ആദർശം കുഫറിന്റെ ആദർശമാണ്, കാഫറാകുന്ന ആദർശമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലൊരു വിഭാഗം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു വിഭാഗം കാദിയാനി പ്രസ്ഥാനം കാഫറിന്റെ പ്രസ്ഥാനമാണ്, കാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു വിഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തേ ഇവർക്കൊക്കെ വഴി തെറ്റാൻ കാരണം? അവർ പോലും സമ്മതിക്കുന്നു, ഈ 21 ചെറുപ്പക്കാർ മുഴുവനും സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകളാ. 21 ആളും ചെറുപ്പക്കാരും വഴിതെറ്റാൻ കാരണം അവർ ആദർശം പഠിച്ചത് നമ്മുടെ സൈറ്റുകളിൽ കിട്ടുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് ആദർശം പഠിച്ചത്, മഹാന്മാരായ യോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്നല്ല. അതാണ് വഴിതെറ്റിപ്പോകാൻ കാരണമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗം വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി എന്ന കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് അവർ പോലും സമ്മതിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ സംഭവിച്ചത്? അവരാരിൽ നിന്നാണ് ദീൻ സ്വീകരിച്ചത് തന്നെയാണ് പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി അബുൽ ആല മൗദൂദിൽ നിന്നാണ് ദീൻ സ്വീകരിച്ചത്, അവർ ദീൻ പഠിച്ചത്. ആരാണ് അബുൽ ആല മൗദൂദി? മതപരമായ പാണ്ഡിത്യം പോലും കൃത്യമായി നേടാൻ സാധിക്കാതെ, അറബി ഭാഷ പോലും ഭംഗിയായി പഠിക്കാൻ സാധിക്കാതെ, സത്യം പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ഡോക്ടർ യൂസുഫുൽ ഖർദാവി വന്നു. ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണല്ലോ. യൂസുഫുൽ ഖർദാവിയെ കൊണ്ടുവന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ യൂസുഫുൽ ഖർദാവിയുമായുള്ള ഒരു അഭിമുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധന വാരിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ആ പ്രബോധന വാരികയിൽ പറയുന്നു, ഞാൻ അബുൽ ആല മൗദൂദിയെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം 1-2 വാചകങ്ങൾ അബുൽ ആല മൗദൂദ് ഞാൻ അറബിയിൽ സംസാരിച്ചു. പിന്നെ അബുൽ ആല മൗദൂദ് പറഞ്ഞു, എനിക്ക് അറബിയിൽ സംസാരിക്കാൻ പ്രയാസമുണ്ട്, ഉറുദുവിൽ സംസാരിക്കും, ഒരു ദ്വിഭാഷി വിവർത്തനം ചെയ്യട്ടെ എന്ന്. നോക്കൂ നിങ്ങൾ, സ്വന്തം ഒരു വിഷയം, ആശയപരമായ ഒരു കാര്യം സംവദിക്കാൻ അറബി ഭാഷയിൽ കഴിയാത്ത ഇദ്ദേഹമാണോ പുതിയ ആശയങ്ങൾ ഇസ്ലാമത്തിൽ സമർപ്പിക്കുന്നത്? എത്രമാത്രം അറിവുണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിന്നാണ് ദീൻ സ്വീകരിച്ചത്? ഒരു സംശയം വേണ്ട, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ആശയം കടന്നു വന്നത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ നിന്ന് എങ്ങനെ കടന്നു വന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി അറബ് നാട്ടിൽ നിന്ന് വന്ന ഒരു ബിസിനസ്സുകാരനുമായി യാദൃച്ഛികമായി പരിചയപ്പെടാനിടയായി. ഈ അറബ് സഹോദരൻ ഈ റഷീദ് റില എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തി കൊടുത്തു.
അയാൾ നല്ലൊരു വിപ്ലവകാരിയാണ്, ഇസ്ലാമിക ആശയമുള്ള നല്ല ഉജ്ജ്വല പണ്ഡിതനാണ്, പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വക്കം മൗലവിയും റഷീദ് തമ്മിൽ കത്തലപാട് ആരംഭിച്ചു. വക്കം മൗലവിയുടെ ചീഫ് എഡിറ്ററായി പ്രസിദ്ധീകരിക്കുന്ന മനർ എന്ന ഈജിപ്തിലെ അറബി മാസിക കൃത്യമായി ഇദ്ദേഹത്തിന് വക്കം മൗലവിക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആ ബന്ധം വളർന്നു. അങ്ങനെ റഷീദ് മിനയുടെ അൽമനാർ എന്ന മാഗസിനിലൂടെയാണ് പുതിയ ആദർശം ആര് പഠിക്കുന്നത്? വക്കം മൗലവി പഠിക്കുന്നത്. വക്കം മൗലവിയാണ് കെ എം മൗലവിക്കും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർക്കും ഈ പുതിയ ആദർശം ചരിത്രത്തിൽ ആദ്യമായി പഠിപ്പിച്ചത്. ആരാണ് റഷീദ് മിന? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആദർശം പഠിച്ച അവരുടെ മൗലവി, അവരുടെ നേതൃത്വം റഷീദ് മിന ആരാണ്? റഷീദ് മിനയുടെ കൂടെ ഒപ്പത്തിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ആരാണ്? അദ്ദേഹത്തിന് ഒപ്പത്തിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ ജമാലുദ്ദീൻ അഫ്ഗാനി ആരാണ്? ഈ മൂന്ന് പണ്ഡിതന്മാരെ കുറിച്ച് വാചാലമായിട്ടാണല്ലോ കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ മൂന്ന് പണ്ഡിതത്രയങ്ങൾ, ഇവരുടെ മഹത്വം ഞാൻ പറയട്ടെ സഹോദരന്മാരെ. ഈ മൂന്ന് പണ്ഡിതന്മാരും യഥാർത്ഥ മുസ്ലിങ്ങൾ പോലും ആയിരുന്നില്ല എന്നാണ് ആധുനിക ചരിത്രം കൃത്യമായി അവലോകനം ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ഭുതപ്പെടേണ്ടതില്ല. വഹാബി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ദീൻ പഠിച്ച റഷീദ് റിദ 1935 അന്തരിച്ച റഷീദ് റിദ, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ മൂന്ന് പണ്ഡിതന്മാരും യഥാർത്ഥ മുസ്ലിങ്ങൾ പോലുമായിരുന്നില്ല. അവർ കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടൻ വിലക്കെടുത്ത് ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ വിലക്കെടുത്ത, ഡോളറുകൾ കൊടുത്ത് വിലക്കെടുത്ത മുസ്ലിങ്ങൾക്കിടയിൽ ചാരന്മാരായിരുന്നു എന്ന് ഞാനും നിങ്ങളുമല്ല പറയുന്നത്. മറിച്ച് പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖ പണ്ഡിതനായ എം ഐ മുഹമ്മദ് സുല്ലമി പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഗ്രൂപ്പിന്റെ ഇസ്ലാഹ് മാസിക എഴുതി വച്ചിരിക്കുന്നു, ഈ കേരളത്തിലെ പ്രസിദ്ധീകരണ ആനുകാര്യങ്ങൾ പോലും എഴുതി വച്ചു. ലോക ചരിത്രത്തിൽ ലോക സലഫി പണ്ഡിതന്മാർ, ഇഹ്വാനി പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ ഏകകണ്ഠമായി നേരത്തെ പറഞ്ഞ സത്യമാണ് ഈ പറയുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ മുഹമ്മദ് ഉദ്ദു, റഷീദുള്ള മൂന്ന് പേരും യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികളല്ല, അവർ ബ്രിട്ടന്റെ ചാരന്മാരായിരുന്നു. ഈ ചാരന്മാരിൽ നിന്നാണ് കേരളീയ മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം ദീൻ പഠിച്ചത്. ഓർത്തു നോക്കു നിങ്ങൾ എവിടെ നിന്ന് നന്നാക്കാനാണ് ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപചയത്തിന്റെ കാരണം എന്ത് എന്ന് വസ്തുനിഷ്ഠമായി തെളിവുകൾ സഹിതം അവരുടെ ആനുകാര്യങ്ങൾ എഴുതി വച്ച വസ്തുതകൾ ഒരു പുസ്തകം വഴി കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്ന വസ്തുതകൾ നിങ്ങൾക്ക് അവരുടെ പുസ്തകത്തിന്റെ അവരുടെ ആനുകാര്യങ്ങളുടെ ഫോട്ടോ കോപ്പി സഹിതം മുജാഹിദ് പ്രസ്ഥാനം അപചയത്തിന്റെ അടിസ്വരികൾ എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനവുമായി കണക്ഷനുള്ള ആളുകൾ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചിട്ട് അവർക്ക് വായിക്കാൻ കൊടുക്കുന്ന സാന്ദർഭികമായി നന്നായിരിക്കും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കുറച്ച് കോപ്പികളുടെ ലഭ്യമാണ്, 40 രൂപയാണ്, ആവശ്യമുള്ളവർക്ക് വാങ്ങണമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ജമാഅത്തിന്റെയും എല്ലാ ബിദഅ വിഭാഗങ്ങളുടെയും അവസ്ഥാവിശേഷം. അവരൊക്കെ ദീൻ പഠിച്ചത് ഇസ്ലാമിക വിരുദ്ധ ലോബികളിൽ നിന്നാണ്, അല്ലെങ്കിൽ മതബോധമില്ലാത്ത, മതപരമായ അറിവില്ലാത്ത ആളുകളിൽ നിന്നാണ്. അവർ വഴിതെറ്റാൻ വേറെ കാരണം നോക്കേണ്ടതില്ല. ഈ 21 ചെറുപ്പക്കാർ ദീൻ പഠിച്ചത് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നാണ്. ആരാണ് ഗുരുവരന്മാരെന്ന് പോലും കൃത്യമായി അറിയില്ല. യഥാർത്ഥത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകതയും ആധികാരികതയും ഇതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ, ഈ ഭദ്രമായ ആശയത്തെ, ആദർശത്തെ നമുക്ക് 100% സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ഈ പ്രസ്ഥാനങ്ങളെ ആദർശപരമായി എതിർത്തുകൊണ്ട് തന്നെ നമ്മൾ വസ്തുനിഷ്ഠമായി ദീനിന്റെ ദൈനിൽ ഉറച്ചു നിന്നുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോയി മുന്നോട്ട് പോകൽ നമ്മുടെ ബാധ്യതയാണ്. സുന്നത്ത് ജമാഅത്ത് വിജയിക്കണം, അത് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളേറെ വളർന്നു, അത് ശക്തമായ മുന്നേറ്റം സമസ്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹുദവി, വാഫി, ജാമിയ, ജൂനിയർ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ ഒരു വർഷം 1000 വരുന്ന യുവ പണ്ഡിതന്മാർ, എന്തിനും കെൽപ്പുള്ള പണ്ഡിതന്മാർ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വിപ്ലവമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എതിർക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയ, പുറത്താക്കപ്പെട്ട കാന്തപുരം വിഭാഗം പോലും സത്യത്തിൽ ആട്ടി ഉറഞ്ഞുകൊണ്ടിരിക്കാം. ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഉള്ളാളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇങ്ങോട്ട് വന്നു, വരെ നേതൃത്വം നിൽക്കുന്ന ആളുകൾ ആ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുക. കുറെ കാലത്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്വീകരണം കൊടുത്തുകൊണ്ടിരുന്നു, ഇപ്പൊ സ്വീകരണം നിർത്തി. കാരണം ആളുകൾ ഇങ്ങനെ വരുന്നതാണ്. ഈ യാഥാർത്ഥ്യം അവർക്കറിയാം. അതുകൊണ്ട് ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണ് 2004
സുപ്രീം കോടതി അന്തിമമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഏതാണെന്ന് കൃത്യമായി വിധി പ്രഖ്യാപിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ട് 10-13 കൊല്ലക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും നിലയിൽ ആളുകളെ കൂടുതൽ പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്ന വിപുല ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഒരു ബോർഡ് വെക്കാൻ നിങ്ങൾ കഴിയുമോ. ഞാൻ ചോദിക്കട്ടെ, ബോർഡ് വെക്കണമെന്നില്ല, നിങ്ങൾ സമസ്ത ഉലമാ സമ്മേളനത്തിലെ പ്രകടിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സമ്മേളനം എന്ന് പേര് പോസ്റ്റർ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സമ്മേളനം നടത്താനുള്ള അന്തസ് ആത്മാഭിമാനം നിങ്ങൾക്കിട്ടോ? സാധിക്കില്ല സഹോദരന്മാരെ. കോടതിയിൽ പോകും, നിങ്ങൾക്ക് പേടിയുണ്ട്, പക്ഷെ സമസ്ത അങ്ങനെ പോകേണ്ട, അവസാന ഘട്ടേ പോകൂ. സമസ്തന്റെ കോടിക്ക് സമസ്ത ഉസ്താദ്മാർ പറയുന്നുണ്ട്, സുപ്രീം കോടതിയിൽ കേസെത്തിയാൽ ലാസ്റ്റ് ഘട്ടത്തിൽ കേസിന് ഹാജരാകുന്ന വക്കീൽ ഒരൊറ്റ ഹാജരാവലിന് 30 ലക്ഷം 35 ലക്ഷം ഒക്കെ ഫീസ് കൊടുക്കണം. സമസ്തയുടെ കോടികളുടെ ഫണ്ടുകൾ ഇങ്ങനെ ദുർവ്യയം ചെയ്യാൻ പാടുള്ള സൂക്ഷ്മത വേണം എന്നതാണ് പ്രശ്നം. അതല്ല, 970 മിനിസ് സമസ്ത അങ്ങോട്ട് തിരുത്തി ഇങ്ങോട്ട് തിരുത്തി. എടോ, തന്റെ ഇടമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സുപ്രീം കോടതിയാണ് സമസ്ത ഇതാണ് മിനിസ് നോക്കിട്ട് പറഞ്ഞത്. ആ സുപ്രീം കോടതി വീണ്ടും കേസ് കൊടുത്തി. അതല്ലാതെ കേസ് വിധി കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ വന്നിട്ട് കുറച്ച് മുസ്ലിം ഒരുമിച്ച് കൂട്ടിയിട്ട് സമസ്ത നമ്മുടേതാണ്, ഈ പേര് നമ്മുടേതാണെന്ന് പറയുന്നത് ആരും അത് മുഖം കൊടുക്കില്ല, വിലക്കെടുക്കില്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നെ ഗൗരവതരമായ സത്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആൾ ഇന്ത്യ ഉലമ മഷായിഖ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു സൂഫി സമ്മേളനം മോഡി സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ എത്രയെത്ര മതസംഘടനകളുണ്ട്! സുന്നത്ത് ജമാഅത്തിന്റെ സംഘങ്ങളെ കൂടാതെ ഇന്ത്യയിൽ അറിയപ്പെട്ട ആൾ ഇന്ത്യ ദൈവന്ത് ദാറുലുമുണ്ട്, ലഖ്നൌ ദാറുനദ്വയുണ്ട്, അതുപോലെ തന്നെ ആൾ ഇന്ത്യ മുസ്ലിം മദ്രസേ മുഷാവറയുണ്ട്, ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡുണ്ട്, ആൾ ഇന്ത്യ അഹ്ല ഹദീസ് ഉണ്ട്, ആൾ ഇന്ത്യ ജമാഅത്തെ ഇസ്ലാം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളിൽ നിന്നും ഒരു പ്രതിനിധിയെ പോലും കിട്ടാതെ മോഡിയുടെ ഈ മഷായിഖ് സമ്മേളനത്തിന് വേണ്ടി ഈ കേരളത്തിലെ ഈ വിഭാഗത്തിന്റെ 2 പ്രതിനിധികളെ മാത്രമാണ് അറിയപ്പെട്ട ആളുകളായി കിട്ടിയത്. ഇത്തരം ആളുകളെ വെച്ചുകൊണ്ട് ഈ നടത്തുന്ന സമ്മേളനത്തിന്റെ അർത്ഥം എന്ത്? നിങ്ങൾ ദുരൂഹതയുണ്ട് ചിന്തിച്ചു നോക്കി. അതിനോട് ചേർത്ത് വായിക്കണം, ഈ കാസർഗോഡ് കാന്തപുരം വിഭാഗത്തിന്റെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഉസ്താദ്, ഒരു റിയാസ് മുസ്ലിയാർ അറുത്ത് കൊല ചെയ്യപ്പെട്ടിട്ട് ആ പ്രതികൾ 3 ദിവസം കൊണ്ട് പോലീസ് കണ്ടെത്തിയ RSS ഭീകരനാണ് ഈ മോദിയുടെ ആളുകളാണെന്ന്. എന്നിട്ട് അതിനെതിരെ ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാൻ തയ്യാറാകാതെ അർത്ഥ ഗർഭമായ മൗനത്തോടുകൂടി പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ അറുക്കാൻ വിട്ടുകൊടുക്കുന്ന ഈ ആരാചാരമാരുടെ കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിന് സംശയമുണ്ട്? നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1912 അമേരിക്കയുടെ ചെന്നൈയിലെ കോൺസുലേറ്റിലെ അവരുടെ സാമ്പത്തിക കാര്യ വിദഗ്ധൻ കാരന്തൂർ മർക്കസിൽ വന്നിട്ട് ലീഡർഷിപ്പുള്ള ആളുകളുമായി സ്വകാര്യമായി ചർച്ച നടത്തി അമേരിക്കയിൽ ക്ഷണിച്ചിട്ടുണ്ട്. സിറാജിന് വലിയ വാർത്ത കൊടുത്ത അപ്പുറത്തുപ്പുറത്തൊക്കെ വാർത്തയായി. എന്താണ് ദുരൂഹതയുണ്ട്? ഈ ജൂതന്മാരുടെ ചിഹ്നമുള്ള സ്റ്റാറുള്ള പാത്രം പ്രവാചകത്തിന് വേണ്ട പാത്രമാണെന്ന് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ട് ഇല്ലേ? വിവാദമായപ്പോൾ പെട്ടെന്ന് പിൻവലിച്ചു. ഈ മുടിക്കെട്ടുകളെയും മേടാക്കൂടങ്ങളെയും പ്രശ്നങ്ങൾക്ക് പിന്നിൽ ദുരൂഹതയുണ്ട്. നിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനുള്ളിലെ ചരിത്രത്തിൽ ഒരുപാട് ചാരന്മാർ കടന്നുപോയിട്ടുണ്ട്. അത്തരം ചാര ശൃംഖലയുടെ ഭാഗമാണോ എന്ന് കേരളീയ മുസ്ലിം സമൂഹം തിരിച്ചറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, മുസ്ലിം സമൂഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ശക്തി പകർന്നുകൊണ്ട് അത് അജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഇത്രമാത്രം അജയമായി മുന്നോട്ട് പോകുമ്പോഴും അതിന്റെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിം പറയുന്നു, ഞങ്ങൾ സൗഹൃദത്തിന്റെ ആളുകളാണ്, വിട്ടുവീഴ്ചയുടെ ആളുകളാണ്, നിങ്ങൾ വരാൻ നമുക്ക് ഒരുമിക്കാം, സ്വാഗതം ചെയ്യുന്നു എന്ന് സമസ്ത പ്രസിഡന്റ് പറയുന്നു. സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വരാൻ തുറന്ന വാതിലിട്ടിരിക്കുന്നു, ഒരുമിക്കാം, ഞങ്ങൾ ഐക്യപ്പെടാൻ എതിരില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്കറിയാം ഇങ്ങോട്ട് വന്നാൽ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ ഇത്തരം വൈകൃതങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ പച്ചക്കൊടി കിട്ടില്ല. നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കണമെങ്കിൽ
പണം ചൂഷണം ചെയ്യണമെങ്കിൽ പാവപ്പെട്ട സമൂഹത്തെ പറ്റിക്കണമെങ്കിൽ വേറിട്ട് നിൽക്കണമെന്ന് ഒറ്റ നിലപാടുകൊണ്ട് ഈ സമുദായത്തിൽ ഛിദ്രത സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ലയനത്തിനില്ല, ലയനത്തിന്റെ കട്ടിൽ കണ്ട് പനിക്കണ്ട, വേണമെങ്കിൽ ഞങ്ങൾ സഹകരിക്കാം. ഈ ദക്ഷിണ കേരള ജംഇയ്യത്തോട് സഹകരിക്കും പോലെ, സംസ്ഥാനയോട് സഹകരിക്കും പോലെ ഒരുമിക്കാനില്ല, ലയിക്കാനില്ല എന്ന് പറയുന്നതിലും ദുരൂഹതയുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ലയിക്കേണ്ടി വരില്ല, നിങ്ങൾ ഒരുമിക്കേണ്ടി വരില്ല, നിങ്ങൾ ഐക്യപ്പെടേണ്ടി വരില്ല. മുസ്ലിം സമുദായം നോക്കിക്കാണുന്നു നിങ്ങൾ ഈ ദുരൂഹമായ പ്രവർത്തനങ്ങളുടെ ഈ ചുരുടുകളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ അതിവിദൂരമല്ലാത്ത കാലത്ത് പുറത്തു വരികയും നിങ്ങൾ സമുദായം ചരിത്രത്തിന്റെ ചവറ്റുപെട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സുന്നതമായത് സമസ്തയുടെ അക്ഷയമായി മുന്നോട്ട് പോകും എന്ന് നാം പ്രത്യാശിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.